നമസ്കാരം. മണി ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആഗോള വിപണിയിൽ ക്രൂഡ് വില കുറയുന്നത് ഇന്ത്യൻ വിപണികൾക്കും വാണിജ്യ മേഖലയ്ക്കും വലിയ നേട്ടങ്ങൾ തന്നെ സമ്മാനിച്ചേക്കും. ഇന്ധനവില കുറയുന്നത് വഴി നാണ്യപ്പെരുപ്പം കുറഞ്ഞു കഴിഞ്ഞു. വായ്പാ പലിശ കുറയുന്ന നടപടികൾ റിസർവ് ബാങ്ക് എടുക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും കേരളത്തിൽ വിവിധ മേഖലകൾ പിന്നോട്ടു പോവുകയാണെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ ലോകവിപണികൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് ആൻഡ് പ്യുവറിന്റെയും മൂഡീസിന്റെയും ഒക്കെ ഇന്ത്യയോടുള്ള റേറ്റിംഗിൽ മാറ്റം വരുമെന്ന കാര്യം തീർച്ചയാണ്. ഭരണപരിഷ്കാരങ്ങൾക്കൊപ്പം അപ്രതീക്ഷിതമായി ലഭിച്ച ക്രൂഡ് വിലയിലെ കുറവാണ് രാജ്യത്തിന് മൊത്തത്തിൽ നേട്ടമായത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള മാറ്റം ഇലക്ഷന് ശേഷം മേയിലിക്ക് ശേഷമാണ് വന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും തലകുലിക്ക് സമ്മതിക്കാം. അതിൽ സുപ്രധാനമായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത് ആ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇക്കോണമിയിൽ റീപോസ് ചെയ്തിട്ടുള്ള ഫെയ്ത്ത്, അതിൻ്റെ ഫലമായി ഇവിടേക്ക് വന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ മോഡിയുടെ ഭരണപാടവം വളരെ പ്രകടമായ രീതിയിൽ ലോകം അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് പല തരത്തിലുള്ളതായ പ്രസ്താവനകൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സിൻ്റെയും അതുപോലെ രാഷ്ട്രത്തലവന്മാരെയും ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇന്ത്യ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനാണ് എന്നുള്ള തിരിച്ചറിവ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ചൈനയിൽ പോലും റേറ്റഡ് ഗ്രോത്ത് ഡിക്ലൈൻ ചെയ്യുന്ന അവസ്ഥയ്ക്ക് ഇന്ത്യയാണ് ഇനി ബെറ്റർ എന്നുള്ളതായ തിരിച്ചറിവ്, ഇതെല്ലാം കൂടി ചേർത്ത് സംഭവിച്ചിട്ടുള്ളതായ ഒരു രൂപ മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസംബർ 2 റിസർവ് ബാങ്ക് വായ്പ നയത്തിൽ റീപ്പോ നിരക്ക് കുറയ്ക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. പണപ്പെരുപ്പം കുറഞ്ഞതും വിലക്കയറ്റത്തിൽ അല്പം അയവ് വന്നതുമെല്ലാം നിരക്ക് കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. നിരക്ക് കുറഞ്ഞാൽ സ്വാഭാവികമായും അത് ഭവന വാഹന മേഖലയ്ക്കും ശരാശരി ശമ്പളക്കാർക്കും അനുകൂലമാവും. ഇന്നത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ വന്ന വർധനവും സെപ്റ്റംബറിൽ വന്നതും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിൻ്റർ എത്തി നിന്നാൽ എത്തുമ്പോൾ സാധാരണഗതിയിൽ ഫുഡ് ഇൻഫ്ലേഷനാണ് നമ്മളിപ്പോൾ താഴോട്ട് പിടിച്ചു വലിച്ചിരുന്ന സാധനം. അപ്പോൾ അത് വെജിറ്റബിൾ പ്രൈസസും അതുപോലെ പ്രോട്ടീൻ ഫുഡ്സിൻ്റെ ഒക്കെ വില കൂടുന്ന ഒരവസ്ഥ ആയിരുന്നു ഇതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം. അതിപ്പോൾ വിൻ്റർ വരുമ്പോൾ അതിൻ്റെ കാലാവസ്ഥ മാറുകയാണ്. അപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഒരു റേറ്റ് കട്ടിന്. കാരണം ഇൻഫ്ലേഷൻ എന്നുള്ള വറി ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വറിയല്ല എന്നുള്ളത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സും കാണിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇപ്പോൾ ബാങ്കുകളുടെ ക്രെഡിറ്റിൻ്റെ ഓഫ് ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4% പോലും ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല ഈ സാമ്പത്തിക വർഷത്തിൽ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓഫ് ടേക്ക് ഓഫ് ക്രെഡിറ്റ് കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൂടണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹാസ് ടു കം ഡൗൺ. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും ഇന്ന് മറ്റ് ലോക രാജ്യങ്ങളിലെ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ അവിടുത്തെ പലിശ നിരക്കും വെച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ഒരു അന്തരീക്ഷം ഏറ്റവും അനുകൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 0.5% റേറ്റ് കുറച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വർഷം 5.6% GDP ഗ്രോത്ത്, അടുത്ത വർഷം 6, പിന്നെ അത് 8 കുതിക്കേണ്ട ഒരവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ക്യാപിറ്റൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ പലിശ നിരക്ക് കുറയണം. എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് തീർച്ചയായിട്ടും ഒരു 0.5% കുറയ്ക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് കൂടി എനിക്ക് തോന്നുന്നത് രഘുരാം രാജന് ഇതുവഴി സിദ്ധിക്കാനുള്ള അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടെന്നാണ്. സ്വർണ്ണവിലയിലും വലിയ കുറവാണ് ഈ കാലയളവിൽ വന്നത്. 31 ഗ്രാമിന്റെ ഒരു ട്രോയ് ഔൺസിന്റെ വില രാജ്യാന്തര വിപണിയിൽ $1,200 നിന്നും കൂപ്പുകുത്തി $1,100 താഴെയെത്തിയിരിക്കുന്നു. ഇനിയും വില ഇടിയുമെന്ന് തന്നെയാണ് സൂചനകൾ. ഈ രീതിയിൽ $1,200 ഫോർ ട്രോയ് ഔൺസ് ഇതിന് ശേഷം താഴോട്ട് പൊന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനിയിപ്പം വരാൻ പോകുന്നത് മൈനിങ് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ സംജാതമാവും. മൈനിങ് നിർത്തിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലൈ കുറയും, അതോടൊപ്പം ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ അനുഭവം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമ്മൾ 148 ടൺ ഗോൾഡാണ് ഇമ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബറിനെ അപേക്ഷിച്ച് ഏതാണ്ട് 4-5 മടങ്ങ് ഗോൾഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ആ ഫെസ്റ്റിവൽ സീസണിൽ വന്നിട്ടുള്ള ഡിമാൻഡാണ്. അപ്പോൾ ആ ഫെസ്റ്റിവൽ സീസണിലുള്ള ഡിമാൻഡ് തീർച്ചയായിട്ടും ഇന്ത്യയിലും ഇനിയും അതിനെ പ്രൈസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡിമാൻഡ് ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം
ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങാനും പ്രൈസ് താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിമാൻഡ് വിൽ എൻഷുവർ ദാറ്റ് സപ്ലൈ ഈസ് ഓൾസോ എൻഷുവർഡ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളം ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. തകർന്നു നിൽക്കുന്ന റബ്ബർ വില, നിർമ്മിക്കുന്ന ഫ്ളാറ്റുകൾ വാങ്ങാൻ ഉപഭോക്താവില്ലാത്ത അവസ്ഥ, വാണിജ്യ മേഖലയിൽ പണത്തിന് വലിയ ഞെരുക്കം അനുഭവപ്പെടുന്നു. ഇങ്ങനെ വളരെ മോശം അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒരു രാജ്യം മൊത്തത്തിൽ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു സംസ്ഥാനം വീണ്ടും പിറകോട്ട് പോകുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ചും കാർഷിക പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിൽ റബ്ബറിൻ്റെ വിലയിടിവ്, അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രിയിൽ വന്നു ചേർന്നിട്ടുള്ളതായ അപജയങ്ങൾ, ഇതൊക്കെ വെച്ചു നോക്കുമ്പം കേരളം ഒരു അധോഗതിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു, ഈ ബാർ ലൈസൻസിൻ്റെ ഇഷ്യൂ സംബന്ധമായിട്ടുള്ള പ്രസ്താവനയിൽ ഒരു 7,000 crore വരുമാന കുറവാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരു ഭീമമായ തെറ്റാണെന്നാണ് എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങളും സർവീസുകളും ഒക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ 27,000 crore വരുമാന കുറവാണ് നമ്മൾ ഈ ഒരു ബാർ ലൈസൻസ് ഇഷ്യൂവിൽ നിന്ന് കേരളത്തിന് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, താറാവ് മുട്ടയുടെ വിലയിൽ വന്നിട്ടുള്ളതായ വ്യത്യാസം, താറാവ് മുട്ടയിൽ വന്ന വ്യത്യാസം ബാറുകളിൽ താറാവ് മുട്ട ചിലവാകുന്നില്ല, കാരണം ബാറുകളിൽ ആളുകൾ പോവാത്തതുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും ലാസ്റ്റ് മൈലിൽ വരെ കൺസംപ്ഷനെ ബാധിക്കുന്ന ഒരു വ്യവസായമായിരുന്നു ബാർ വ്യവസായം. അപ്പോൾ അതിൻ്റെ നാരായ വേര് മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണത്തിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനെ രക്ഷപ്പെടുത്താനുള്ള മേഖലകളായിരുന്നു ടൂറിസവും അതോടനുബന്ധമായിട്ടുള്ള മേഖലകളും. അതിനെ അത് തകർത്തി അടിക്കുന്ന ഒരു സംഭവമാണിത്. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫൈനാൻസ് ഹോട്ടൽസിനും ബാറുകൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പ്രതീക്ഷ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. 3-star or 2-star എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ രീതിയിൽ വന്നിട്ടുള്ളതായ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് KFC KSFE മാതിരിയുള്ള സ്ഥാപനങ്ങളെ, അതുപോലെ ഇവിടുത്തെ കമേഴ്സ്യൽ ബാങ്കുകളെ, ഇവരെ എല്ലാം പിറകോട്ടടിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ഒരു തിരിച്ചടിയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ലോകവും രാജ്യവും മാറുകയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. തൊഴിൽ നൽകുന്നവരുടെ നാടായി മാറണം എന്ന് കൂടെ കൂടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചകൾ കുറവാണ്. തൊഴിൽ നൽകുന്ന ടൂറിസം അടക്കമുള്ള മേഖലയ്ക്ക് ഉയർന്ന നികുതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യാനാവാതെ വരുന്നത് കേരളത്തിന്റെ മുന്നോട്ടുപോക്ക് ദുഷ്കരമാക്കുന്നു.